കൈതപ്രത്ത് നടക്കുന്ന സോമയാഗത്തിന് തുടക്കമായി മൂന്ന് ക്ഷേത്രങ്ങളുടെ സംഗമഭൂമിയിൽ പ്രത്യേകം സജ്ജമാക്കിയ യാഗശാലയിൽ ഇടവേളകളില്ലാതെ ആറു ദിവസം തുടർച്ചയായി നടക്കുന്ന യാഗചടങ്ങുകൾക്ക് മുപ്പതോളം വേദപണ്ഡിതരായ ഋതിക്കുക്കൾ നേതൃത്വം നൽകും. ലോകനന്മയ്ക്കായി നടത്തുന്ന കൈതപ്രം സോമയാഗത്തിന് തുടക്കമായി മൂന്ന് ക്ഷേത്രങ്ങളുടെ സംഗമഭൂമിയിൽ പ്രത്യേകം സജ്ജമാക്കിയ യാഗശാലയിൽ ഇടവേളകളില്ലാതെ ആറ് ദിവസം തുടർച്ചയായി നടക്കുന്ന യാഗചടങ്ങുകൾക്ക് മുപ്പതോളം വേദപണ്ഡിതരായ ഋതിക്കുകൾ നേതൃത്വം നൽകും. കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പൈനൂർ പ്രാദേശിക കേന്ദ്രം ഡയറക്ടറും വ്യാകരണ വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ കൊമ്പംകുളം വിഷ്ണു നമ്പൂതിരിയും പത്നി ഡോക്ടർ ഉഷ അഗ്നിഹോത്രിയുമാണ് യാഗത്തിൻ്റെ യജമാന പദം അലങ്കരിക്കുന്നത്. രാവിലെ യജമാനൻ്റെ വസതിയിൽ നിന്നും ത്രേതാഗ്നിയെ യാഗശാലയിലേക്ക് ആചാരപൂർവ്വം എത്തിച്ച ശേഷം ഇഷ്ടി എന്ന വിശേഷ ചടങ്ങ് നടന്നു. മുപ്പതിന് രാവിലെ മുതൽ യാഗശാലയിൽ ഇടതടവില്ലാതെ ഋഗ് യജുസ് സാമവേദ മന്ത്രങ്ങൾക്കിടെ അതിസങ്കീർണമായ ക്രിയകൾ നടക്കും. അരണികടഞ്ഞ് അഗ്നിയുണ്ടാക്കൽ, പ്രാവർഗ്യം തുടങ്ങിയ വിശേഷ ചടങ്ങുകളും ഉണ്ടാകും. ഇന്ന് രാവിലെ തന്നെ യജമാന ഗൃഹത്തിൽ നിന്ന് അഗ്നി ത്രേതാഗ്നികളെ ഇങ്ങോട്ട് യാഗശാലയിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു. ഇവിടെ ഇപ്പോൾ പശുയിഷ്ടി നടക്കുകയാണ്. യജമാനൻ്റെ തറവാട്ടിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ, മുത്തശ്ശൻ തുടങ്ങിയവരിലാരെങ്കിലും യാഗം ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം എന്നുള്ള നിലയിലാണ് പശുയിഷ്ടി നടക്കുന്നത്. അപ്പോൾ ഇന്ദ്രാഗ്നം എന്ന് പറയുന്ന പശുയിഷ്ടിയാണ് ഇന്നിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ നേരത്തെ ഇഷ്ടി പ്രക്രിയയാണ് ഉണ്ടാവുക. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആശ്രമങ്ങളിൽ നിന്നും സന്യാസി മഠങ്ങളിൽ നിന്നും വരുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ, രാഷ്ട്രീയ, സാംസ്കാരിക, സിനിമ, വൈജ്ഞാനിക മേഖലകളിലെ പ്രമുഖർ, വിദേശികളടക്കമുള്ള വേദവിദ്യാർത്ഥികൾ, ഗവേഷകർ എന്നിവരെല്ലാം യാഗത്തിൽ എത്തിച്ചേരും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്രം.